हरे कृष्ण एला भक्तर्कं स्वागतम् मौलचन्दमनुभेदमभेदकृत्यं <laughs> विरह विरहगातराजुहाव पुत्रेदि तन्मयदयातरवोऽभिनेदु तं सर्वभूतहृदयं मुनिमानतोऽस्मि യസ്വാനുഭാവം നഖിശ്രുതിസാരം അധ്യാത്മദീപം അതിതീക്ഷതം തമോന്തം സംസാരം കരുണയാഹപുരാണഗുഹ്യം തം വ്യാസോനമുയാമി ഗുരുമുനി ഓ നമോ ഭഗവതേ വാസുദേവായ नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदिरे नष्टप्रायेष्वभद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति नैष्टगी मूगं करोति वाचालं पङ्गुं लङ्गयदे गिरिं यत्कृपातमहं वन्दे ശ്രീ ഗുരുദീന തരി ശ്രീ ചൈതന്യമീശ്വരം പരമാനന്ദ മാധവം നമ ഓം വിഷ്ണു പാദായ കൃഷ്ണ പ്രേഷ്ടായ ഭൂതലെ ഭക്തി വേദാന്ത സ്വാമിൻ നിധി നമസ്തേ നമസ്തേ സാരസ്വദേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ താരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരി ഓം തത്സ ഹരേ കൃഷ്ണ അപ്പൊ നമ്മൾ ഇന്നലെ എന്തായിരുന്നു ഏതൊക്കെ പാപം ചെയ്തവര് ഏ ഭാഗവതം കേട്ടാല് മുക്തി കിട്ടും എന്ന് കുമാരന്മാർ പറയുന്നു അല്ലേ നാരദര് ചോദിച്ച സംശയത്തിന് എന്താണ് പറയുന്നത് എല്ലാ മഹാപാപങ്ങളും അല്ലേ എന്തൊക്കെ പാപങ്ങളുണ്ടോ ആ എന്തൊക്കെ മഹാപാപങ്ങളുണ്ടോ ആ പാപങ്ങള് എല്ലാം ചെയ്യുന്നവരെന്താണ് ആ ഒരു ഭക് ഭാഗവത ശ്രവണത്തോടു കൂടി എന്താണ് മുക്തരാകുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ആ പാപത്തിൽ നിന്ന് മുക്തി നേടുവെന്നാണ് പറയുന്നത് അപ്പം എല്ലാം ദേഹം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും െ അങ്ങനെ ചെയ്യുന്ന പാപങ്ങളും പിന്നെയോ പരസ്വത്തു കൊണ്ട് അന്യന്റെ സ്വത്തുകൊണ്ട് പിന്നെ സ്വന്തം ശരീരത്തെ പോഷിപ്പിക്കുന്നവരും പിന്നെയോ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേൾക്കുന്നവരും അപ്പം ഇവരെല്ലാം എങ്ങനെയാണ് ഈ സപ്താഹ്ത്താല് പരിശുദ്ധരായി ഭവിക്കുമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ അവനൊരുപാട് പേരല്ലേ പശുവിനെ കൊല്ലുന്നവരെ പറ്റി പറഞ്ഞു ബ്രഹ്മഹത്യ പിന്നെ മദ്യപാനം സ്വർണോപകരണം അല്ലെ ഇത് ചെയ്യുന്നവർ മാത്രമാണോ അല്ല ഇത് ചെയ്യുന്നവരോട് ഊട്ടുകൂടുന്നതും വലിയ പാപമാണ് അല്ലേ അതാണ് പഞ്ചോഗ്ര പാപം ആ പഞ്ചപാപങ്ങൾ ഏതൊക്കെയാണ് പശുഹത്യ ബ്രഹ്മഹത്യ മദ്യപാനം സ്വർണ്ണചോരണം അത് നാലെണ്ണം പിന്നെയോ ഇവ ചെയ്യുന്നവരോടുള്ള സംസർഗം അതും ഒരു പാപമാണ് അപ്പൊ അങ്ങനെ അഞ്ച് പാപങ്ങൾ അങ്ങനെ ഏതെല്ലാം രീതിയിൽ ആ പരസ്യ ബന്ധങ്ങള് അങ്ങനെ കുറെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ ഇതെല്ലാം എന്താണ് ഈ പാപങ്ങളെല്ലാം ചെയ്യുന്നവര് ഈ സപ്താഹ ശ്രവണം കൊണ്ട് എന്താവും പരിശുദ്ധരായി മാറുമെന്നാണ് പറയുന്നത് എന്ന് കരുതിയിട്ട് തിങ്കൾ മുതൽ ചെയ് ഇല്ലേ തിങ്കൾ മുതൽ ശനി വരെ ഇതെല്ലാം ചെയ്തിട്ട് ഞായറാഴ്ച ഭാഗവതം കേട്ടിട്ട് ആ പാവമരെല്ലാം പോയി എന്നാ പിന്നെ നാളെ തൊട്ട് വീണ്ടും തുടങ്ങാം അങ്ങനെ ചിന്തിക്കരുത് അല്ലേ ഇത് ചെയ്ത് പശ്ചാത്താപം ഉണ്ടാവണം ഞാൻ ചെയ്തത് തെറ്റാണ് അങ്ങനെ സപ്താഹം ശ്രവിച്ചിട്ട് അങ്ങനെ പാവം മാറുമെന്നാണ് പറയുന്നത് അല്ലാതെ സ്ഥിരം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഇവിടെ പറയുന്നത് അപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോ വീണ്ടും ആർക്ക് നാര വീണ്ടും സംശയം എന്താണ് ആഹാ അപ്പൊ ഇത്രയൊക്കെ പാവങ്ങൾ ചെയ്യുന്നത് ഈ ഒരു സപ്താഹശ്രവം കൊണ്ട് ഏർ മാറുവോ അല്ലെ ആ പാപമൊക്കെ മാറുമോ അങ്ങനെ ഒരു സംശയം വീണ്ടും ചോദിക്കുകയാണ് ഇതിനാണ് നമുക്ക് വേണ്ടിയിട്ടാണ് അപ്പം അദ്ദേഹത്തിന് അതിശയമായി ഇത്രയും പാവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം വലിയ പാപങ്ങളാണ് പക്ഷെ അത് ഈ ഒരു സപ്താഹശ്രവണം കൊണ്ട് മാറും ഉറപ്പാകുമെന്ന് ചോദിക്കും അപ്പോഴാണ് എന്ത് കുമാരന്മാര് പറയുന്നത് എന്ത് ഇത്രയധികം ഞങ്ങളൊരു കഥ പറഞ്ഞു തരാം അല്ലേ ഇത്രയധികം പാപങ്ങൾ ചെയ്ത ഒരു വ്യക്തി പണ്ട് ജീവിച്ചിരുന്നു അപ്പം ആ അദ്ദേഹത്തിന്റെ ഒരു കഥ ആ ഒരു ഇതിഹാസം പറഞ്ഞു തരാം അതൊരു നടന്ന കഥയാണ് അനേകം പാപങ്ങൾ ചെയ്ത ഒരു പാപിക്ക് ഈ ഭാഗവത കഥാശ്രവണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാപത്തിന് ഹാനി സംഭവിച്ചു എന്നാണ് പറയുന്നത് എന്താണ് ആ പാപം തന്നെ നശിച്ചു പോയി അപ്പം അവർക്ക് മുക്തി കിട്ടിയ കഥ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് എന്താണ് ദുന്ദുകാരിയുടെ കഥ കുമാരന്മാര് ആരോട് പറയാൻ പോവുകയാണ് ഈ നാരദ ഋഷിയോട് പറഞ്ഞു തുടങ്ങുകയാണ് അവിടെ അനേകം ആൾക്കാരുണ്ട് അവിടെ സന്നിഹിതരാണ് അപ്പം എല്ലാവർക്കും എന്തൊക്കെ പാപങ്ങൾ പാപങ്ങൾ ചെയ്തവരുടെ എല്ലാം പാപങ്ങള് തീരും എന്നാണ് പറഞ്ഞു നിർത്തിയത് അപ്പം ഈ ഒരു നടന്ന കഥ പറയുകയാണ് ഞാൻ ശ്ലോകങ്ങൾ പറയുന്നില്ല കഥ മാത്രം പറഞ്ഞു പോവാം തുംഗഭദ്ര നദീതീരത്ത് അല്ലേ നടന്ന കഥയാണിത് ദക്ഷിണദേശത്തില് പരിശുദ്ധമായ പ്രസിദ്ധമായ തുംഗഭദ്ര നദിയുടെ തീരത്ത് ഒരു ബ്രാഹ്മണൻ ഒരു ബ്രാഹ്മണനെ അവിടെ ജീവിച്ചിരുന്ന ഒരു ബ്രാഹ്മണനെ പരിചയപ്പെടുത്തുകയാണ് ആര് ഈ കുമാരന്മാര് അല്ലെ തുഭദ്ര നദീ തീരത്ത് ദക്ഷിണദേശത്തില് പ്രസിദ്ധമായിട്ടുള്ള തുംഗഭദ്ര നദിയുടെ തീരത്തില് ജീവിച്ചിരുന്ന ഒരു ബ്രാഹ്മണനെ കുമാരന്മാര് പരിചയപ്പെടുത്തുകയാണ് ലേ ആത്മദേവൻ എന്നാണ് ആ ബ്രാഹ്മണന്റെ പേര് അപ്പൊ ആ ബ്രാഹ്മണൻ എന്താണ് വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ച് അതിനകത്ത് നല്ല നൈപുണ്യം ആർജിച്ചവനാണ് ഈ ആത്മദേവൻ അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല തേജസ് ഉള്ളവനായിട്ട് തേജസ് ഉറ്റവനായിട്ട് കാണപ്പെട്ടു എന്നാണ് പറയുന്നത് അദ്ദേഹം എന്താണ് ഒരു ബ്രാഹ്മണനെ ഇവിടെ പറയുന്നുണ്ട് ഒരു ശ്ലോകത്തിൽ ഭിക്ഷുകോ വിത്തവാം എന്ന് പറയുന്നുണ്ട് അല്ലേ ഒരു ബ്രാഹ്മണനെ ഭിക്ഷുകോ വിത്തവാം എന്ന് പറയുന്നു ഇവിടെ ഒരു ബ്രാഹ്മണനാണ് ഏറ്റവും വലിയവനായിട്ട് പറയുന്നത് അങ്ങനെ വളരെ ഐശ്വര്യമുള്ള ആത്മദേവൻ എന്നാണ് പറയുന്നത് അല്ലെ ഭിക്ഷുകോ വിത്തവാം അപ്പം ആത്മ മാത്രം അറിവുള്ള വ്യക്തിയാണ് ഓ ഭിക്ഷുവനായിട്ടുള്ള ബ്രാഹ്മണനാണ് ഭിക്ഷുവനായിട്ടുള്ള ബ്രാഹ്മണനാണ് എന്ത് ഏറ്റവും വലിയ ധനാഢ്യൻ എന്ന് പറയുന്നത് കാരണം എന്താണ് ഭൗതിക ലോകത്തിലുള്ള ദാനങ്ങളെല്ലാം ഒരു ദിവസം ഏതെങ്കിലും രീതിയിൽ നമ്മളെ വിട്ടുപോകും അല്ലെ നമ്മുടെ സ്വത്ത് നമ്മുടെ വസ്തുവകകൾ ഇതൊക്കെ ഒരു ദിവസം വിട്ടുപോകും അല്ലെങ്കിൽ ഇന്നുള്ള പൈസ നാളെ കാണില്ല പക്ഷെ ബ്രാഹ്മണന്റെ കയ്യിൽ എന്തുണ്ട് ബ്രാഹ്മണന്റെ കയ്യിൽ ആത്മവിദ്യ ഉണ്ട് അല്ലെ ബ്രാഹ്മണന്റെ ധനം എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ ആത്മവിദ്യയാണ് അതൊരിക്കലും നശിച്ചു പോകില്ല അത് ആത്മാവിന്റെ വിദ്യയാണ് അല്ലെ വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ട് അപ്പം ആ വിദ്യ ഒരിക്കലും നഷ്ടപ്പെട്ടുപോടില്ല അതുകൊണ്ടാണ് പറയുന്നത് ധനാടിനാണെന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം എന്താണ് ഒരു ദിവസം ഒരു ദിവസം നശിച്ചു പോകും എല്ലാ വൈദ്യവിദ്യകളിലും എന്താണ് അപ്പം ബ്രാഹ്മണന്റെ കയ്യിൽ ആത്മവിദ്യയുണ്ട് അപ്പം എല്ലാ വൈദിക വിധികളും എന്താണ് ശൂദ്രാവസ്ഥയിൽ നിന്നും ബ്രാഹ്മണ ലെവലിലേക്ക് ആൾക്കാരെ ഉയർത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ അങ്ങനെ ധനശ്രീയുള്ള ആത്മീയദേവനും ആത്മദേവനും പിന്നെയോ അദ്ദേഹത്തിന് പ്രിയ ദുന്ദുലി എന്ന ഭാര്യയും ഉണ്ട് അല്ലേ ദുന്ദുലി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരെന്താണ് ദുന്ദുലി അപ്പം ഈ ആത്മദേവനും അദ്ദേഹത്തിന് പ്രിയായിട്ടുള്ള ദുന്തുലിയും അപ്പം അവളുടെ സ്വഭാവത്തെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ഈ ദുന്തുലിയുടെ എന്താണ് അവളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അത് സ്ഥാപിച്ചിട്ടേ പോകൂ അല്ലേ പിന്നെ എന്താണ് സുന്ദരിയാണ് നല്ല കുളത്തിൽ പിറന്നവളാണ് പിന്നെ എങ്കിലും എപ്പോഴും എന്താണ് അവള് പറയുന്നതിനാണെന്ത് മുന്തൂക്കം കൊടുത്തിരുന്നത് അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ കാണും പലരുടെയും വീടുകളുടെ അവസ്ഥകളൊക്കെ അങ്ങനെയാണ് അല്ലെ ഭാര്യമാര് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ പിടിച്ചു നിൽക്കും അപ്പം അവര് പറയുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കും അപ്പൊ അത്രമാത്രം സാമർഥ്യമായിരുന്നു ആര് ഈ ദുന്തുലി അപ്പം എപ്പോഴും അവര് പറയുന്നതിനായിരുന്നു മുൻതൂക്കം കൊടുത്തിരുന്നത് ലോകത്തെ ആളുകളെ മൊത്തവും ലോകത്തെ ആളുകളെ മൊത്തം എന്താണ് കുറ്റം പറയും അവരുടെ ദോഷങ്ങളെ വർണ്ണിക്കുന്നതിലും കേൾക്കുന്നതിലെല്ലാം എന്താണ് ഈ ദുന്തുലിക്ക് വളരെ ഇഷ്ടമായത് എന്ന് പറഞ്ഞാല് എന്താണ് ഒരുപാട് സമയം വെറുതെ ഉണ്ട് അല്ലേ രാവിലെ എണ്ണീറ്റ് രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞാൽ വെറുതെ കാര്യങ്ങളുണ്ട് പിന്നെ അപ്പുറത്ത് അതിലത്തെ വീട്ടിലോട്ട് നോക്കിയിരിക്കും അവിടെ ആരാണ് വരുന്നത് അവിടെ ആരാണ് വന്നിട്ട് പോയത് അടുത്ത ആരെങ്കിലും ആരുടെയും കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടോ ആരവിടെ പാവപ്പെട്ടവനായി ആരുടെ പൈസയാണ് നഷ്ടപ്പെട്ടു പോയത് ആരാരൊക്കെ എത്തമ്പിലാണ് പ്രേമം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകള കാരണം എന്താണ് പലർക്കും അവർക്ക് സമയം ഒരുപാട് വെറുതെ കിടപ്പുണ്ട് അപ്പം പിന്നെ ഇതൊക്കെ ചിന്തിച്ചു കൂട്ടും അപ്പൊ പിന്നെന്താണ് ദയയില്ല ഇല്ല അധികം സംസാരിക്കുന്നവളും പക്ഷെ ഒരു കാര്യത്തിൽ മിടുക്കുകയാണ് എന്ത് ഗാർഹിക കാര്യങ്ങളില് വീട് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഈ ദുന്ദുലി വളരെ സമർത്ഥയായിരുന്നു അല്ലേ എല്ലാം വൃത്തിയായിട്ട് നോക്കും പിന്നെ എല്ലാം അടുക്കി വെക്കും പിന്നെ പണം നോക്കിയേ ചെലവഴിക്കുകയുള്ളു അപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മള് ആരോടെങ്കിലും പൈസ ചോദിച്ചു കഴിഞ്ഞാല് അവര് പറയും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം എന്ന് പറയും അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ പറയും ഒരു അഞ്ച് മിനിറ്റിരി എന്ന് പറഞ്ഞിട്ട് അടുക്കളയായിട്ട് കയറി പോകും എന്നിട്ട് ഭാര്യയായിട്ട് ഡിസ്കസ് ചെയ്യും അല്ലേ അപ്പം ഭാര്യയുടെ തീരുമാനങ്ങളാണ് അത് എന്താണ് ഇവിടെയും അത്മാതിരി ഗൃഹകാര്യങ്ങൾ നോക്കുന്നതില് ഈ ധുന്തുലിയും എന്താണ് വളരെ സാമർഥ്യമുള്ളവളായിരുന്നു ആര് ഈ ധുന്തുലിയും അപ്പം ശാസ്ത്രപ്രകാരം പറയുന്നുണ്ടോ എന്താണ് അധികം സംസാരിക്കുന്നവള് അങ് ഇങ് ചുറ്റിത്തിരിയുന്നവള് പിന്നെയോ അന്യഗ്രഹത്തില് വസിക്കുന്നവള് പകലുറങ്ങുന്ന സ്ത്രീകള് ഇത്രയും സ്ത്രീകളെ ഇത്രയും കാര്യങ്ങൾ എന്താണ് സ്ത്രീകളെ ദുഷിപ്പിക്കുമെന്നാണ് പറയുന്നത് അല്ലേ സ്ത്രീകൾക്ക് ചീത്തപ്പേരുണ്ടാവുന്ന കാര്യങ്ങൾ എന്താണ് ശാസ്ത്രപ്രകാരം അധികമായി സംസാരിക്കുന്നവള് അങ്ങിങ് ചുറ്റിത്തിരിയല് പിന്നെയോ അന്യഗ്രഹവാസം പകലുറക്കം അപ്പം അതിഥി പിന്നെ എന്താണ് അടുത്ത മേന്മാ എന്ന് പറയുന്നത് ദുന്ദുലിയുടെ കാര്യമാണ് ഈ പറഞ്ഞു പോന്നെ അതിന്റെ ഇടയ്ക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോന്നേ ഉള്ളൂ അതിഥികളെ സ്വീകരിക്കാൻ വലിയ താല്പര്യമില്ലാത്തവളാണല്ലേ നമ്മളും അങ്ങനെയാണ് ഭർത്താവിന്റെ കൂട്ടുകാരല്ലെങ്കിലും വരുന്നു വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെങ്ങനെങ്കിലൊക്കെ ഒഴിവാക്കാൻ താല്പര്യപ്പെടുന്നവരാണ് അല്ലെങ്കിൽ അതിഥികൾ വരുവാണെന്നെങ്കിൽ നമ്മൾ എന്ത് പറയും അയ്യോ എന്നാ എപ്പോഴാ വരുന്നേ ഓ അന്ന് ഞങ്ങൾ അവിടെ കാണത്തില്ല കേട്ടോ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഒരിടത്തോടെ പോകണം അല്ലെ രാവിലെ അമ്പലത്തിൽ പോവാം എവിടാ മഴ പെയ്യുമ്പോ പോലും അമ്പലത്തിന്റെ വരാന്ത കണ്ടവർ കാണാത്തവരായിരിക്കും ഇതൊക്കെ പറഞ്ഞു ഒഴിവാക്കുന്നത് അപ്പം ഈ ദുന്തുലിയുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയായിരുന്നു പിന്നെ മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങളൊന്നും കൊടുക്കാറില്ല പക്ഷേ ആത്മദേവൻ എന്താണ് തിരിച്ചാണ് അല്ലേ പിന്നെ ദുന്തുലി എന്താണ് അടി കൂടാൻ ബേഹുമിടുകയുമാണ് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു എന്തായാലും അടിയും കൂടുവെന്ന് പക്ഷെ ഇതിൽ നേരെ വിപരീതമായിരുന്നു ആര് ഈ ആത്മദേവൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ ആത്മദേവൻ എന്താണ് ഞാൻ ഒന്നും പറയുന്നില്ല കഥ മാത്രം പറഞ്ഞു പോവാ ആത്മദേവൻ അധികം ഒന്നും സംസാരിക്കില്ല എല്ലാ തരത്തിലുള്ള ഗുണങ്ങളുമുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി നമ്മൾ പറയല്ലേ രണ്ട് കൈ കൂട്ടി അടിച്ചാലേ പ്രശ്നം ഉണ്ടാകൂ ഇത്രയും സ്വഭാവം അവർക്കുണ്ടായിട്ടും എങ്ങനെ അവർ തമ്മിൽ ഒരുമിച്ച് പോയി ആത്മദേവൻ എന്താണ് ആത്മദേവൻ ഇതിന് നേരെ വിപരീതമായിരുന്നു അല്ലെ അധികം ഒന്നും സംസാരിക്കാറില്ല എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ഉണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ആ വീട്ടിലുണ്ടായിരുന്നു എങ്കിലും അവർക്കൊരു പ്രശ്നമുണ്ടായി അല്ലേ അത് ആത്മദേവനെ ആത്മഹത്യക്ക് വരെ പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത് എല്ലാം ഉണ്ടായിട്ടും എന്തുപറ്റി അവര് സന്തോഷമില്ലാത്തവരായി കാണപ്പെട്ടു എന്തായിരുന്നു ആ പ്രശ്നം അവർക്കൊരു കുട്ടി പിറന്നില്ല എന്നതായിരുന്നു അല്ലേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിലായാലും ഒരു വർഷം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയലത്തുകാർക്കും ബന്ധുക്കൾക്കുമാണ് ഇരിക്കപ്പെടുത്തി ഇല്ലാത്തത് ഭർത്താവിനും ഭാര്യയ്ക്കും ഒരു കുഴപ്പവും കാണത്തില്ല പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല പെണ്ണിനും ചെറുക്കനും എന്താ ബന്ധുക്കൾ നാട്ടുകാരും ഒക്കെ ചോദ്യം തുടങ്ങും ആ ഒരു വർഷം ആയല്ലോ ഒരു വിശേഷമൊന്നും ആയില്ലേ പിന്നിരുന്ന് ചിന്തിക്കും ആ കൊച്ചിന് എന്തോ കുഴപ്പമുണ്ട് ചിലരെന്ത് പറയും കൊച്ചിനല്ലാത്ത ചെറുക്കൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അതുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാവാത്ത അപ്പം ഇത് ഇവരുടെ ജീവിതത്തിൽ എന്തായി ഇങ്ങനെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും രണ്ടു പേർക്കും വിഷമം ഉണ്ടാകും അപ്പം അവര് എന്താണ് പല വൈദ്യരെയും കണ്ടു ഒരു രക്ഷയില്ല അല്ലേ നമ്മളും അങ്ങനെയാണ് പിന്നെ പറയും ഡോക്ടർമാരെ പോയി കാണല് നല്ല ഡോക്ടറെ നമ്മൾ പറഞ്ഞു തരാം പിന്നെ നമ്മുടെ ചികിത്സകളാണ് നാട്ടുകാരുടെ ബന്ധുക്കളുടെ ചികിത്സകളാണ് പിന്നെ നടക്കുന്നത് മൊത്തവും അപ്പൊ സത്യത്തില് ഈ ഭാര്യ ഭർത്താവ് ചിലപ്പം ആയിരിക്കും കുറച്ച് നാളിലൂടെ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം അല്ലേ ഒരു കുട്ടികളായി കഴിഞ്ഞാല് അങ്ങനെ സംഭവിക്കത്തില്ല സമ്മതിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് ഹണിമൂൺ ഒക്കെ ആഘോഷിച്ച് നമുക്ക് ഇങ്ങനെ കുറെ നാളിലൂടെ പോകാമെന്ന് അവർക്കറിയത്തുള്ളു യഥാർത്ഥ അവസ്ഥ സത്യാവസ്ഥ പക്ഷേ നാട്ടുകാരും വീട്ടുകാരും പിന്നെ ചർച്ചയാണ് ഒരു വീട്ടിലല്ല രണ്ട് വീട്ടിലല്ല പിന്നെ അയൽവക്കം അയൽക്കൂട്ടം കൂടുന്ന സ്ഥലങ്ങളിൽ മൊത്തം പിന്നെ ഇതേക്കുറിച്ചായിരിക്കും ചർച്ച ഈ പാമ്പിടിച്ച ഇവർ ഇതുകൊണ്ട് അറിയുന്നത് ഇവരുടെ അറിയുന്നത് പിന്നെ അപ്പം അങ്ങനെ അവരുടെ സമ്പത്തിൽ അല്ലേ ദുന്തുലിയും അങ്ങനാണ് ആത്മദേവൻ അദ്ദേഹത്തിന്റെ സമ്പത്തില് പശുക്കളയും സ്വർണവും സമ്പത്തിനെയും വസുവകളും ഒക്കെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ തുടങ്ങി എന്തിനു വേണ്ടിട്ടാണ് അങ്ങനെയെങ്കിലും ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പം ഒരു ദിവസം ഈ ആത്മദേവൻ എന്തു ചെയ്യും ഈ ഇത്രയും ദുഃഖം കാരണം അദ്ദേഹത്തിന് കുട്ടിയില്ല മറ്റോരുള്ള മറ്റേതാണ് ദുന്തുലിക്കും സങ്കടമാണ് അദ്ദേഹത്തിന് സങ്കടമാണ് നാട്ടുകാരുടെ അടുത്ത് മറുപടി പറയണം അപ്പൊ ഒരു ദിവസം ആത്മദേവൻ എന്ത് ചെയ്യും സന്താനമില്ലാത്ത ദുഃഖം കൊണ്ട് ഗൃഹം തിരിച്ചിട്ട് വീട് വിട്ടിട്ട് എന്താണ് വനാന്തർ ഭാഗത്തേക്ക് പോവുകയുണ്ടായി അപ്പം ഉച്ചയൊക്കെ ആയി കഴിഞ്ഞപ്പോഴെന്താണ് അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ദാഹിച്ചു അങ്ങനെ സമീപത്തുള്ള ഒരു തടാകത്തില് വെള്ളം കുടിക്കുവാൻ പോയി അപ്പം വിഷണനായി ആ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സന്താന ഭാഗം ഭാഗ്യമില്ലാത്ത ആ വിഷണ വിഷമാവസ്ഥയില് ജലം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് മഹായോഗി വര്യനായ ഒരു സന്യാസി അതിനടുത്ത് വന്നു അല്ലേ ഇപ്പൊ അദ്ദേഹം ഒരു ആലിൻ്റെ ചുവട്ടിലോ മറ്റോ ഇരുന്നു അപ്പം പലരും വന്ന് അനുഗ്രഹമൊക്കെ മോടി മേടിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അപ്പം ശാന്തമായ ആ സന്യാസിയെ കണ്ട ആ ആത്മദേവൻ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും അല്ലെ നമസ്കരിക്കുകയും അപ്പൊ സ്വന്തം ആചാര്യനെ പോലെ എന്താണ് അദ്ദേഹത്തിന്റെ പാദങ്ങളിലൊക്കെ തൊടുകയും അല്ലേ എന്നിട്ട് അവര് രണ്ടുപേരും അവിടെ ഇരുന്നു അപ്പം അദ്ദേഹത്തിന് നല്ല വാത്സല്യമൊക്കെ തോന്നി അപ്പം ഒരു ആശ്രമത്തിൽ ആചാര്യനെ പോലെ അവന്റെ ശിഷ്യനെ പോലെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ചോദിച്ചു അല്ലെ അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ആർക്ക് ഈ സന്യാസിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് എന്തോ വിഷമമുണ്ട് ആ വിഷമം കൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നത് അല്ലെ അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ശ്വാസോച്ഛ്വാസവും അന്ന് ഇടുവീർപ്പും മുഖവും ഒക്കെ കണ്ട് സമയത്ത് അദ്ദേഹത്തിന് തോന്നി ഇദ്ദേഹം എന്തോ പ്രശ്നം കാരണം ഇരിക്കുകയാണ് എന്റെ മുന്നിലിരിക്കുന്ന തന്റെ മുന്നിലിരിക്കുന്ന ആത്മദേവനോട് ചോദിച്ചു എന്താണ് ഹേ ഉത്തമവനായിട്ടുള്ള ബ്രാഹ്മണനെ നിങ്ങളുടെ ഹൃദയത്തില് ദുഃഖം ഉളവാക്കുന്ന വലിയ ഉത്കണ്ഠ എന്താണ് എന്ന് ചോദിക്കും അല്ലെ എന്താണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇത്ര മാത്രം ദുഃഖം ഉളവാക്കുന്ന ഉത്കണ്ഠ അല്ലെ ഇത്രമാത്രം അറിയുള്ളവനെ നിങ്ങളെ ഇത്രമാത്രം പീഡിപ്പിക്കുന്ന ആ എന്താണ് ആ ദുഃഖത്തെ കുറിച്ച് എന്നോട് പറയാൻ വേണ്ടിയിട്ട് ആര് പറയും ഈ സന്യാസി ആത്മദേവനോട് പറയും അപ്പം ശ്രേഷ്ഠനായ ആ സിദ്ധന്റെ വാക്കുകൾ കേട്ടിട്ട് ആത്മദേവൻ എന്ത് ചെയ്യും തൻ്റെ ദുഃഖത്തിന്റെ കാരണം പറയും അല്ലെ ഹേ മുനി എൻ്റെ പൂർവകർമ്മങ്ങൾ കാരണം ഞാൻ എന്ത് പറയാനാണ് ലേ എന്റെ പൂർവികർ ചെയ്തിരിക്കുന്നതും ഞാൻ ചെയ്തിരിക്കുന്നതും കർമ്മങ്ങള് കാരണം എനിക്ക് എന്താണ് ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വഴിപാടുകളും ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളും ഒന്നും ആരാണ് എൻ്റെ പൂർവികരും ദേവന്മാരും ഒന്നും സ്വീകരിക്കുന്നില്ല അല്ലേ അത് തന്നെ അല്ല എനിക്ക് കുട്ടികളുമില്ല അപ്പം ഞാൻ ചെയ്യുന്നതൊന്നും ദേവന്മാരും പിതൃക്കളും ആരും ഒന്നും സ്വീകരിക്കുന്നില്ല അപ്പം അതുകൊണ്ടാണ് ആ സങ്കടത്തിൽ നിരാശനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പം എൻ്റെ ജീവിതം അങ്ങനെയാണ് എൻ്റെ സന്തതികളില്ലാത്ത സന്തതികളില്ലാത്ത എൻ്റെ വീട് എൻ്റെ സമ്പത്തും കുടുംബവും അല്ലെ ഞാൻ സംരക്ഷിച്ച പശു പോലും എന്താകുന്നു വന്ധ്യമാകുന്നു അല്ലേ എന്താണ് പ്രസവിക്കുന്നില്ല ഞാൻ സംരക്ഷിച്ച പശു പോലും പ്രസവിക്കുന്നില്ല അപ്പം ഞാൻ ഒരു നട്ട മരം എങ്ങനെയാണോ തരിച്ചാകുന്ന അതുമാതിരിയാണ് എൻ്റെ അവസ്ഥ ഭാഗ്യമില്ലാത്തവനും സന്താനരഹിതനുമായി എന്റെ ജീവിതം കൊണ്ടിട്ട് എന്താണ് പ്രയോജനം അപ്പൊ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് കുട്ടികൾ വേണം കുട്ടികളില്ല എങ്കില് ആ ജീവിതം അർത്ഥവത്തല്ല എന്നാണ് പലരുടെയും ചിന്ത അപ്പൊ അതെന്തുകൊണ്ടാണ് തോന്നുന്നതാണ് നമ്മുടെ ആ ശാരീരിക ബോധം കൊണ്ട് അല്ലേ നമ്മൾ എന്തിനാണ് ജനിച്ചത് എന്നുള്ള ആ അറിവില്ലാത്തത് കാരണമാണ് എന്ത് തോന്നുന്നത് ഇങ്ങനെയുള്ള ചിന്തകൾ തോന്നുന്നത് ആ ദുഃഖത്തില് ആ ദുഃഖത്തിൽ ഞെരുങ്ങി ആ തൻ്റെ മുമ്പിൽ ഉരക്ക കരഞ്ഞപ്പോഴ് ആ മഹർഷിയുടെ ഹൃദയത്തിൽ എന്തുണ്ടായി ഒരു വലിയ കാരുണ്യം ഉണ്ടായി ആരോട് ഈ ആത്മദേവനോട് കാരണം അദ്ദേഹം കരയുകയാണ് അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് അപ്പം അദ്ദേഹത്തിന്റെ തലവര മനസ്സിലാക്കി അല്ലെ മഹായോഗിയാണ് അപ്പം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ചെയ്ത കർമ്മങ്ങളുടെ ബലം എന്താണെന്ന് നോക്ക് തലവര നമ്മൾ കണ്ടിട്ടില്ലേ അത് മനസ്സിലാക്കിയ ഞാൻ വീണ്ടും ആ ബ്രാഹ്മണനോട് വിശദമായിട്ട് പറയും എന്താണ് പറയുന്നത് ഏ ബ്രാഹ്മണ ഞാൻ നിന്റെ തലവരെയൊക്കെ നോക്കി നിന്റെ വിധിയൊക്കെ ഞാൻ വായിച്ചു അല്ലെ നീ ചെയ്ത കർമ്മം അനുസരിച്ചിട്ട് നിനക്ക് ഏഴ് ജന്മ ഈ ജന്മത്തിലല്ല ഏഴ് ജന്മത്തില് ഇനിയുള്ള ജന്മത്തിലൊന്നും കുട്ടികൾ ഉണ്ടാവില്ല അല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യ നീ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥിരോത്സാഹം ഉപേക്ഷിക്കുക വിധി എന്ന് പറയുന്നത് ശക്തമാണ് അല്ലെ ശരിയായ അറിവ് സ്വീകരിക്കുക സന്തോഷവാനായിട്ടിരിക്കുക കാരണം നിനക്ക് ഈ ജന്മത്തിലെന്നല്ല ഏഴ് ജന്മത്തില് കുട്ടികളെ പറഞ്ഞിട്ടില്ല അപ്പൊ എന്തു ചെയ്യ അത് നീ മനസ്സിലാക്കുക അല്ലെ ആ ഉത്സാഹം നീ ഉപേക്ഷിക്കുക ആ വിധി എന്താണോ അത് സ്വീകരിക്കാൻ തയ്യാറാകുക അപ്പൊ ഉത്തമനായ ബ്രാഹ്മണനായ ആ ആത്മദേവൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് പിന്മാറാൻ തയ്യാറായില്ല അല്ലെ ഒരു കുട്ടി ജനിക്കുന്നതിൽ ആ ഉറച്ച മനസ്സോടെ ആ കേട്ട് അസന്തുഷ്ടനായി അല്ലെ സന്തോഷവാനല്ലായിരുന്നു എന്നിട്ട് സിദ്ധനോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് എനിക്ക് ഇത്രയും അറിവുണ്ട് ആ അറിവുണ്ടായിട്ട് എന്താണ് കാര്യം എങ്ങനെയെങ്കിലും എനിക്കൊരു പുത്രനെ നൽകണമേ എന്ന് അല്ലെങ്കിൽ എന്തു ചെയ്യും ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും എന്ന് ആത്മദേവൻ ആരോട് പറയും ഈ സന്യാസി വര്യനോട് പറയും ഈ യോഗിയോട് പറയും യോഗി വര്യനോട് പറയും അപ്പം ഈ ബ്രാഹ്മണന്റെ സ്ഥിരോത്സാഹം കണ്ടിട്ട് സന്യാസി പറഞ്ഞു നമുക്ക് വിധിയെ ഒന്നും മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഇങ്ങനെ നിന്റെ തലവരെ ഒന്നും മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല അപ്പം നിനക്ക് അറിയാവില്ല ചിത്രകേതുവിന്റെ കഥ അപ്പം അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പം നിങ്ങൾക്കൊരു പുത്ര ഉണ്ടായാൽ പോലും എന്താണ് സന്തോഷം ഉണ്ടാകില്ല കാരണം ആ വിധി അത്രമാത്രം ശക്തമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സിദ്ധൻ എന്താണ് ആ പുത്രന് വേണ്ടിയിട്ട് ചടിച്ച ഉത്തരമ ഉത്തമ ബ്രാഹ്മണൻ എന്ത് ചെയ്യും ഒരു പഴം നൽകും അല്ലേ അപ്പൊ ആ പഴം നൽകുന്ന മാത്രയിൽ എന്തു ചെയ്യും ആ ബ്രാഹ്മണനോട് പറയും ഈ ഫലം അല്ലേ ഈ ഫലം ഏ ബ്രാഹ്മണ പുത്രനെ ലഭിക്കാൻ ഞാൻ ഈ ഫലം നിനക്ക് തന്നിരിക്കുന്നു ഇത് നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്കുക അതുവഴി നിങ്ങൾക്ക് ഒരു മകൻ ജനിക്കും അപ്പം നിബന്ധനകളും വെച്ചിട്ടുണ്ട് എന്താണ് ഭാര്യ ഒരു വർഷത്തേക്ക് സത്യസന്ധത വിശുദ്ധി ദയാ ദാനധർമ്മം ദിവസത്തിൽ ഒരു ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കണം അങ്ങനെ ചെയ്താൽ എന്താവും ആ മകൻ ശുദ്ധനാകും അല്ലെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ആ മകൻ ശുദ്ധനാവും ഇത്രപ്രകാരം സംസാരിച്ച് ആ ധൻ ധ്യാനത്തിലിരുന്ന സന്യാസി പോയി കാരണം ആ ആ സന്യാസിമാർക്ക് ചില വിധികളൊക്കെ മാറ്റാൻ പറ്റും അവര് ഒരേ കഴിവുള്ളവരാണ് അപ്പൊ അതുകൊണ്ടാണ് അവരെന്ത് പറഞ്ഞത് ഇത്രയും കാര്യങ്ങള് നിന്റെ ഭാര്യ പാലിച്ചു കഴിഞ്ഞാല് എന്തു പറ്റും ശുദ്ധനായിട്ടുള്ള ഒരു മകനെ നിനക്ക് ലഭിക്കും അപ്പം ഇദ്ദേഹം ആ പഴവും കൊണ്ട് പോയിട്ട് എന്തു ചെയ്യും ആ ദുന്ദുലയ്ക്ക് ഭാര്യയ്ക്ക് കൊടുക്കും ആ ഭാര്യയ്ക്ക് കൊടുത്തു കൊടുത്തിട്ട് ആ സിദ്ധൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദുന്ദുലിയോട് പറയും ഏ അപ്പൊ ആ ക്രൂരയായിട്ടുള്ള ആ ദുന്ദുലി എന്തു ചെയ്യും സോറി കുറൂരി അല്ലെ ആ ദുന്ദുലി എന്ത് ചെയ്യും ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പം ദുന്തുലിയെ കൊണ്ട് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ സത്യസന്ധത വിശുദ്ധി ദയ ദാനധർമ്മം അല്ലേ ദിവസത്തില് ഒരു ദിവസം ഒരു തവണ മാത്രം ഭക്ഷണം കഴിക്കണം അപ്പൊ ഇതൊന്നും ദുന്തുലിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് നടപ്പുള്ള കാര്യമല്ല അപ്പം ദുന്തുലിക്ക് ഒരു സുഹൃത്തുണ്ട് അപ്പൊ ആ സുഹൃത്തിനോട് എന്താണ് ഈ കാര്യങ്ങളെല്ലാം സിദ്ധം തന്ന പഴത്തിന്റെ കാര്യവും ഇത് കഴിച്ചാല് ഞാൻ ഗർഭിണിയാവും ഗർഭിണിയായി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കും ആ വയറും കൊണ്ട് ഞാൻ നടക്കേണ്ടി വരും പിന്നെ എനിക്ക് ആഹാരം കുറവായിരിക്കും അത് കാരണം എനിക്ക് വീട്ടുജോലി ചെയ്യുവാനോ അല്ലെങ്കിൽ അതിനുള്ള ശക്തി ഒന്നും ഉണ്ടാവില്ല അതൊക്കെ കൊച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിഞ്ഞു കഴിഞ്ഞാല് ഞാന് ചിലപ്പോ എനിക്ക് മരണം തന്നെ സംഭവിച്ചേക്കാം അല്ലേ അപ്പം അതുകൊണ്ട് അതിനെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിലുപരി ഈ പ്രസവ വേദന പോലും ഞാൻ എങ്ങനെ സഹിക്കും അപ്പം ഞാൻ അങ്ങനെ ഒരു ഒരവസ്ഥയില് മന്ദബുദ്ധിയൊക്കെ ആയി കഴിഞ്ഞാൽ എന്റെ മൊത്തവും എന്റെ അനിയത്തി എടുത്തുകൊണ്ട് പോകും എന്നൊക്കെ വരുന്നു അപ്പം ആ സുഹൃത്തിനോട് പറയും ഞാൻ എന്ത് ചെയ്യണം നീ എങ്കിലും എനിക്കൊരു വഴി കാണിച്ചു തരാൻ പറയും അപ്പൊ അവര് പറയും എന്താ പറയുന്നത് ആ സ്നേഹപൂർവം ആ ധുന്തുലിയോട് സുഹൃത്ത് പറയും കഴിക്കണ്ടാന്ന് പറയും അപ്പം ഇത്രയും പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഈ തെറ്റായ ന്യായം ഇത്രയൊക്കെ നിർത്തി ഇട്ടെന്താണ് ആ പഴം ഒരു കഴിക്കത്തില്ല അല്ലേ അവിടെ ഭർത്താവ് ചോദിക്കുന്ന സമയത്ത് ആത്മദേഹം ചോദിക്കുന്ന സമയത്ത് എന്ന് പറയും പഴം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പറയും ആ ഞാന് കഴിച്ചു എന്ന് പറയും അങ്ങനെ ഒരിക്കല് ആ ദുന്തുലിയുടെ അനിയത്തി എവിടെ വരും ഈ വീട്ടിൽ വരും അപ്പം ഈ വീട്ടിൽ വരുന്ന സമയത്ത് അവൾ ഇതെല്ലാം എന്ത് പറയും ഈ ദുന്തുലി ഈ നടന്ന കാര്യങ്ങളെല്ലാം ഈ അനിയത്തോട് പറയും അപ്പൊ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറയും എന്താ പ്രശ്നം എന്ന് പറയും അപ്പം ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം എന്ന് പറയും അപ്പം ആര് ദുന്തുലിയുടെ അനിയത്തി പറയും ഞാനിപ്പോ ഗർഭിണിയാണ് ഒരു കാര്യം ചെയ്യൂ പ്രസവശേഷം എന്റെ കുട്ടിയെ അല്ലേ ഞാന് നിങ്ങൾക്ക് തരാം അതുവരെ നിങ്ങള് ഗർഭിണിയാണെന്ന മത്തിൽ അത് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക അല്ലെ അങ്ങനെ പറയും അങ്ങനെ പറയുന്ന സമയത്ത് ചെയ്യും ആ പഴവെടുത്തിട്ട് എന്ത് ചെയ്യും അവിടുത്തെ പശുവിനും കൊടുക്കും അങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പരീക്ഷിക്കാൻ എന്ത് ഈ പഴവെടുത്ത് പശുവിന് കൊടുക്കുന്നത് അപ്പൊ സിദ്ധന്റെ വാക്കുകൾ നോക്കിക്കൊള്ളുക കറക്റ്റായിട്ട് എന്താണ് ഇത്രയും കാര്യങ്ങളും ആര് പാലിക്കും പശു പാലിക്കും അല്ലേ അപ്പൊ അത് വഴിയെ നമുക്ക് പറയാം അപ്പം ഇങ്ങനെ സംസാരിച്ചിട്ട് ആ സംതൃപ്തി ആയിട്ടുള്ള മനസ്സിലോട് കൂടി എന്താണ് അനിയെത്തി അവിടെ വീട്ടിലേക്ക് പോയി ഈ ദുന്തുലി എന്താണ് സഹോദരിയെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേ മതിരി ചെയ്തു അല്ലെ അവിടെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച ശേഷം എന്ത് ചെയ്തു അത് ദുന്തുലിക്ക് എടുത്തു അപ്പൊ അതിനു മുമ്പായിട്ട് ആ ദുന്തുലി പറയും ഭർത്താവിന്റെ അടുത്ത് ആത്മദേവന്റെ അടുത്ത് പറയും ഞാൻ ഗർഭിണിയാണ് ഒരു കാര്യം ചെയ്യൂ നിങ്ങള് നാടൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് പുറത്തൊക്കെ പോയിട്ട് വരാൻ പറയും അപ്പം അദ്ദേഹം പുറത്തു പോയ സമയത്തിന് ഇവര് എന്താണ് പ്രസവിക്കും എന്നിട്ട് പറയും എന്താണ് അടുത്ത് പറയും ആ ഇതാണ് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന് പറയും അങ്ങനെ ആത്മദേവന് വളരെ സന്തോഷമാവും അങ്ങനെ ബ്രാഹ്മണർക്ക് സമ്മാനങ്ങൾ നൽകുകയും അല്ലേ ആ ജനിച്ച സമയത്ത് ചെയ്യേണ്ട ചടങ്ങുകൾ ചെയ്യുകയും എല്ലാ ചടങ്ങുകളും ചെയ്യും അവിടെ പാട്ടും മേളവും ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷ അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാകുന്നിരിക്കുന്നത് അപ്പം ദുന്തുലി നിന്റെ അടക്കിലുള്ള വേറൊരു കാര്യം കൂടെ ചെയ്യും എന്താണ് എനിക്ക് പാല് കൊടുക്കാൻ പറ്റില്ല എനിക്ക് പാലില്ല അനിയത്തി കുഞ്ഞു ജനിച്ചിരുന്നു ആ കുഞ്ഞ് മരിച്ചുപോയി അത് കാരണം അവക്ക് പാലുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ കുഞ്ഞിനെ അവളെ ഏൽപ്പിക്കാം കാരണം അവടെ കൂട്ടത്തിലാവുമ്പോൾ പാലുമൊക്കെ കുടിച്ച് വളരുമല്ലോ എന്ന് പറയും അങ്ങനെ ആ അനിയത്തിയെ കൊണ്ടുവന്ന് ഇവരെ വീട്ടില് താമസിപ്പിക്കും അങ്ങനെ ആ കുട്ടി എന്താണ് പാലുവൊക്കെ കുടിച്ച് വളരും അപ്പം ആ ദന്തുരിയുടെ വാക്കുകൾ കേട്ടത് എന്താണ് ആത്മദേവൻ അദ്ദേഹത്തിന് അറിയത്തില്ലല്ലോ അദ്ദേഹം നേരെ വാ നേരെ വാ എന്നുള്ള സ്ഥിതിയാണ് അപ്പം എല്ലാം എന്താണ് ആ സന്തോഷത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന ഉത്തമ ബ്രാഹ്മണന് അവര് പറയുന്ന രീതിയിലെല്ലാം ചെയ്തു അല്ലെ ഈ ആ ചെയ്യും ഈ കുട്ടിക്ക് എന്ത് പേരിടും ദുന്ദുകാരി എന്ന് പേരിടും അല്ലേ അപ്പം അമ്മയുടെ സഹോദരിയുടെ പാലിൽ നിന്നാണ് ആ കുട്ടിക്ക് ഭക്ഷണമൊക്കെ ലഭിക്കുന്നത് മൂന്ന് മാസങ്ങളുടെ കഴിഞ്ഞ സമയത്ത് എന്താണ് ആ പശു ഒരു കുഞ്ഞിന് ജന്മം നൽകി അല്ലെ എല്ലാ അവയവങ്ങളും മനുഷ്യനെ പോലെയാണ് സുന്ദരനും ദിവ്യനും കളങ്കരഹിതനും സ്വർണം പോലെ തിളക്കമുള്ളവനുമായിരുന്നു അല്ലേ അങ്ങനെ ആ അവനെ കണ്ട ബ്രാഹ്മണന് സന്തോഷമായി എന്താണ് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു അവന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹവുമായി വന്നവരെല്ലാം എന്താണ് ആരെ കണ്ടിട്ട് അമ്പരുന്നു കാരണം എന്താണ് അത് ദിവ്യത്വുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഈ പശു ആ സന്യാസി പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ പാലിക്കുന്നതാണ് പശുക്കളെ സംബന്ധിച്ചിടത്തോളം അപ്പം പശുവിൽ നിന്നും എന്താണ് ആ ദിവ്യ ദിവ്യരൂപത്തില് മഹത്തായ ഭാഗ്യം മൂലം പശുവിൽ നിന്നും ദിവ്യ രൂപത്തിലുള്ള ആൺകുട്ടി ജനിച്ചു അല്ലേ അതൊരു വലിയ വലിയൊരു അത്ഭുതമാണ് അപ്പം വിധി കാരണം എന്ത് ഈ രഹസ്യങ്ങളൊന്നും ആരും അറിഞ്ഞില്ല അപ്പം ആ പശുവിനെ പോലുള്ള ചെവി ആയതുകൊണ്ട് ആ ആൺകുട്ടിയെ കണ്ടപ്പോഴ് എന്താണ് അവര് ഗോകർണൻ എന്ന് വിളിച്ചു അല്ലെ അന്ന് പേര് മാത്രം വിളിച്ചു അപ്പം കുറെ നാള് കഴിഞ്ഞു ഇവരെല്ലാം വളർന്നു ഇവരെല്ലാം വളർന്ന സമയത്ത് ഗോകർണൻ എന്താണ് പണ്ഡിതനും ജ്ഞാനിയുമായിരുന്നു അല്ലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പഠിച്ചു നല്ല രീതിയിലാണ് പോയിരുന്നത് പക്ഷെ ദുന്ദുകാരി എന്താണ് വളരെ ദുഷ്ടനായിരുന്നു അവനെന്താണ് എന്താണ് കുളിക്കുകയോ ശുദ്ധിയോ ആചാരങ്ങളോ ഒന്നും ഇല്ലാതെ കഴിക്കണ്ടാത്ത ഭക്ഷണങ്ങൾ കഴിക്കുകയും കോപം നിറഞ്ഞവനായിരുന്നു പിന്നെ കള്ളനായിരുന്നു എല്ലാവരും വെറുക്കുന്നവനായിരുന്നു അല്ലെ ദുഷ്ടനായിട്ടുള്ള ചണ്ടാളന്മാരുടെ കൂട്ടുകാട്ടായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് പിന്നെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയൊക്കെ വലം പ്രയോഗിച്ചിട്ട് പിടിച്ച് കിണറ്റിലേക്ക് കയറിയും ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അതുപോലെ എന്താണ് വേശ്യാവൃത്തിക്കും അടിമയായിരുന്നു അല്ലെ പരസ്പ്രീ ബന്ധം അവൻ തന്റെ പിതാവിന്റെ പണങ്ങളും മൊത്തവും ഇങ്ങനെ പാഴാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ നിസ്സാഹനായിട്ടുള്ള ഈ ആത്മദേവൻ ഒരുപാട് കരയും അല്ലേ കുട്ടികൾ ഇല്ലാത്ത സമയത്ത് എന്താണ് സന്തോഷവാനായിരുന്നു കുറച്ചൊക്കെ പക്ഷെ കുട്ടികളില്ലാത്ത സമയത്ത് സന്തോഷവാനാണ് എങ്കില് ഒരു മോശം കഴിഞ്ഞാൽ എന്ത് നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും അപ്പം സിദ്ധന്റെ വാക്കുകൾ സത്യമാണെന്ന് ഇപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ എവിടെ പോകണം ഞാൻ എവിടെ താമസിക്കണം അല്ലേ ആരെ ദുരിതം നീക്കും അങ്ങനെ ദേഹത്തേക്ക് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടും ഞാൻ ഞാനെന്റെ ജീവനെ ഞാന് വെള്ളത്തിൽ ചാടിയോ തീയിലിട്ടോ ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ ഇല്ലാതാക്കും ഇല്ലെങ്കിൽ ഞാന് എങ്ങനെയെങ്കിലും മരിക്കുമെന്നുള്ള ചിന്തയായിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടിരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പം അങ്ങനെ ചിന്തിച്ച് കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗോവർണ്ണൻ ഇത് കാണാൻ ഇടയാവുന്നത് അങ്ങനെ തല താഴ്ത്തി തല താഴ്ത്തിയിരിക്കുന്ന അച്ഛനോട് ഞാൻ ഈ ആയ ഗോവർണ്ണൻ വന്ന് എന്തുപദേശിക്കും പറയും എന്താണ് പറയുന്നത് പിതാവെ ഈ ലൗകികമായിട്ടുള്ള അസ്തി അസ്തിത്വം എന്ന് പറയുന്നത് വിലക്കപ്പെട്ടതാണ് അല്ലെ അത് മനുഷ്യർക്ക് ദുരിതവും വ്യാമോഹവും ഉണ്ടാക്കുന്നു പിതാവേ ആരാണ് പുത്രൻ എന്താണ് സമ്പത്ത് ആരാണ് ആരുടെ ഭാര്യ ആരാണ് ആരാണ് ഭർത്താവ് ഇതെല്ലാം എന്താണ് വ്യാമോഹത്താൽ ബന്ധിക്കപ്പെട്ട നിഹസായ ലോകം കഷ്ടപ്പെടുന്നു ഈ ലോകത്തിൽ ഇതെല്ലാം ഓർത്ത് കഷ്ടപ്പെടുകയാണ് അല്ലാതെ മറ്റൊരു കാരണത്താലല്ല ഈവൻ സ്വർഗത്തില് ഇന്ദ്രന് പോലും സുഖമില്ല പരമാധികാര ചക്രവർത്തിക്ക് സന്തോഷമില്ല പിതാവേ അപ്പം അദ്ദേഹത്തിന് പോലും സ്വർഗത്തിന് സന്തോഷമില്ല പിന്നെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ഓർത്ത് ദുഃഖിക്കുന്നത് അപ്പം ഏകാന്തതയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഋഷിക്ക് മാത്രമേ സന്തോഷമുള്ളൂ അല്ലേ അപ്പൊ നിങ്ങളുടെ അജ്ഞത സന്തതികളുടെ രൂപത്തിന്റെ ഭ്രമം നരകാരണം എന്നിവ ഉപേക്ഷിക്കുക ദമ്പതികളിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും സ്വതന്ത്രനായി എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു വനത്തിലേക്ക് പോവുക അല്ലേ എല്ലാം ഉപേക്ഷിച്ച് എന്താണ് ഒരു വനത്തിലേക്ക് പോവുക അപ്പം ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് എന്താണ് ബ്രാഹ്മണൻ ഗോകണ്ണനോട് പറയും എന്താണ് നല്ലവനെ ഞാന് കാട്ടിൽ പോയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് വിശദമായിട്ട് പറയാൻ പറയും എന്താണ് പറയുന്നത് കരുണയുടെ നിധിയെ മായയുടെ ചങ്ങലകളാൽ ബന്ധിപ്പിക്കപ്പെട്ടവനും ദുഷ്ടനും നികൃഷ്ടനുമായ ലൗകികമായ അസ്തിത്വത്തിന്റെ കുഴിയിൽ വീണുപോയി എന്നെ മോചിപ്പിക്കണമേ എന്ന് പറയാം തന്റെ പിതാവായ ആത്മദേവന്റെ വാക്കുകൾ കേട്ടിട്ട് ഗോകണ്ണൻ എന്തു പറയും അദ്ദേഹം പഠിച്ച എല്ലാ കാര്യങ്ങളും അല്ലേ അദ്ദേഹത്തിന്റെ സന്തോഷമോ പിന്നെ നിസ്സഹാനായ നിരാശനായ പിതാവിനോട് എന്തു പറയും ഗോകണ്ണൻ എന്താണ് പറയുന്നത് മാംസത്തിന്റെയും അസ്ഥികളുടെയും ശേഖരമായ അങ്ങയുടെ ശരീരത്തിന് ഭാര്യ പുത്രന്മാർ തുടങ്ങിയവർക്ക് വേണ്ടിയും ഞാൻ എന്ന വികാരം വേഗത്തിൽ ഉപേക്ഷിക്കുക അല്ലെ ഞാൻ എന്ന ഭാവം വേഗത്തിൽ ഉപേക്ഷിക്കുക മാംസത്തിന്റെയും അസ്ഥികളുടെയും ശേഖരമായ ശരീരം അല്ലെ ഭാര്യ പുത്രന്മാർ തുടങ്ങിയവർക്ക് വേണ്ടിയും എന്താണ് ഞാൻ എന്ന ഈ വികാരവും വേഗത്തിൽ ഉപേക്ഷിക്കുക ഈ ലോകം ക്ഷണികമാണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് എന്നിട്ടെന്ത് വേണം ജ്ഞാനിയാകുക അകൽച്ചയിൽ താല്പര്യം കാണുക എന്ത് വിരക്തിയിൽ താല്പര്യം കാണിക്കുക എന്താണ് ഇതൊന്നും എൻ്റെതല്ല ഈ കാണുന്നതൊന്നും എൻ്റെതല്ല ഈ ശരീരം പോലും എൻ്റെതല്ല അല്ലെ താൽക്കാലിക വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നിരിക്കുന്ന കാര്യം മാത്രമാണ് എന്തിന് ആത്മാവിന് വേണ്ടി കർമ്മം ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് ഭഗവാൻ തന്നിരിക്കുന്ന കാര്യം മാത്രമാണ് അല്ലെ സുഖവും ദുഃഖവും വന്നു കഴിഞ്ഞാലും എല്ലാം ഒരേ രീതിയിൽ കാണുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എപ്പോഴും മതപരമായിട്ടുള്ള ആചാരങ്ങൾ അവലംബിക്കുക അല്ലെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള നാമജപു ബുക്ക് വായനയും ഒക്കെയായിട്ട് മുന്നോട്ട് പോകുക അപ്പം നല്ല മനുഷ്യരെ സ്നേഹി സേവിക്കുക അല്ലെ ഭക്തരെ സേവിക്കുക സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുക മറ്റുള്ളവരുടെ തെറ്റുകളെ കുറിച്ചും ഗുണങ്ങളെ കുറിച്ചും ചിന്തിക്കുന്നത് വേഗത്തിൽ തന്നെ ഉപേക്ഷിക്കുക എന്നിട്ട് എന്ത് വേണം വിഷ്ണുവിന്റെ കഥകളിൽ നിന്നുള്ള ആ ജ്യൂസ് അല്ലെ ആ സത്ത് ആഴത്തിൽ ആസ്വദിക്കുക ഇതാണ് എന്താണ് ആത്മദേവന് ആത്മദേവന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം അപ്പൊ കുമാരന്മാര് പറഞ്ഞ എന്താണ് കുമാരന്മാര് നാര ഋഷിയോട് പറയുകയാണ് ഇത്രയും കേട്ട അനുഭവം കേട്ടറിഞ്ഞ ഈ ആത്മദേവൻ ഉറച്ച മനസ്സും ആഗ്രഹങ്ങളില്ലാത്തവനും അറുപത് വയസ്സ് പിന്നിട്ടവനുമായ അയാൾ വീടുപേക്ഷിച്ചു അല്ലെ സന്യാസത്തിന് പോവാം അറുപത് വയസ്സ് കഴിഞ്ഞാൽ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ടാണ് ഇവിടെ വയസ്സ് എടുത്തു പറയുന്നത് അപ്പം അദ്ദേഹം എന്ത് ചെയ്തു ആ ഗോകർണന്റെ അടുത്തു നിന്നും ഇത്രയധികം അറിവ് കിട്ടി അദ്ദേഹം എന്ത് ചെയ്തു കുറച്ച മനസ്സും ആഗ്രഹമില്ലാത്തവനും അറുപത് വയസ്സ് പിന്നിട്ടവനുമായ ആ ആത്മദേവൻ അയാളുടെ വീട് ഉപേക്ഷിച്ച് എപ്പോഴും വിഷ്ണുവിന് പ്രിയപ്പെട്ട ആളുകൾ പിന്തുടരുകയും പിന്തുടരുന്ന കാര്യങ്ങൾ ചെയ്യുകയും ഒരു വനത്തില് വസിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന് എന്താണ് ആ ഭഗവാൻ എന്നുള്ള സ്ഥാനം അദ്ദേഹത്തിന്റെ മനസ്സിൽ കിട്ടി അല്ലേ അപ്പൊ കഥകൾ ഒരുപാട് ഇതുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ കഥകളിനകത്ത് അല്ലേ അപ്പം അതിന്റെ ബാക്കിയുണ്ട് എങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പുത്രന്മാര് ഇല്ലാതിരിക്കുന്നവരും ചിലപ്പം അവർക്ക് ആർക്കും എന്താണ് ഈ ഒരു ജന്മത്തിൽ ചിലപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല പക്ഷെ അവര് പോയിട്ട് ഉപദേവതമാരെടുത്തുനിന്ന് വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ സാധിച്ചിട്ട് എന്ത് ചെയ്യും കുട്ടികളെ കിട്ടും പക്ഷെ എന്ത് ചെയ്യും എന്താണ് പറ്റുന്നത് നമുക്ക് ചിലപ്പോൾ വിധി അനുസരിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വിധി അനുസരിച്ച് കുട്ടി ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ ഒന്നെങ്കില് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പം നമ്മള് ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാല് ഗായിക ചിത്രയുടെ അവസ്ഥ അല്ലേ അവർക്ക് എത്രയോ വർഷങ്ങൾ കുട്ടികളില്ലാതിരുന്ന വഴിപാടുകളെല്ലാം നടത്തിയിട്ട് ഒരു കുട്ടിയെ കൊടുത്തു പക്ഷെ അതിന് എന്ത് പറ്റി അധികം ആയുസില്ലായിരുന്നു അപ്പൊ ഞാൻ ഒരിക്കലും കണ്ട സമയത്ത് ഞാൻ ഇത് പറയുണ്ടായി ഇത്രമാത്രം അല്ലേ ഒരുപാട് ഭഗവാന്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ ഇത്രമാത്രം ഒരു ഭക്തയാണ് വേറെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് കേട്ട് ചിരിച്ചിട്ട് പോയത് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കാം പക്ഷെ നമ്മുടെ വിധി അനുസരിച്ചില്ല എങ്കില് അത് വിപരീത ഫലം ഉണ്ടാക്കും ഇപ്പൊ ഉപദേവതന്മാരെ അടുത്ത് പോയിട്ട് അല്ലേ പല ഇതും ചെയ്ത് പല വഴിപാടുകളും നടത്തിയിട്ട് നമ്മൾ ഇപ്പം നമുക്ക് കുട്ടികളെ അവർ തരും പക്ഷെ അത് ചില സമയങ്ങളിൽ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുന്നത് ചിലപ്പോൾ നമുക്ക് ആ ജന്മത്തില് കുട്ടികൾ ഉണ്ടാവുന്ന പറയാൻ പറ്റില്ലായിരിക്കാം കുട്ടികള് അങ്ങനെ ഒരുപാട് കഥകള് എന്താണ് ഭാഗവതത്തിൽ തന്നെയുണ്ട് വിപരീത അനുഭവങ്ങൾ വരുന്നത് അപ്പം അതെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്താണ് ആ ഞാൻ എന്ന ബോധമൊക്കെ ഉപേക്ഷിച്ച് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനെന്നാണ് ആര് ഗോകർണ്ണൻ ആത്മദേവനോട് പറയുന്നത് അപ്പം ആ കഥ കുറച്ചുകൂടെ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം നാളെ കേക്കാം ഹരേ കൃഷ്ണ എല്ലാവർക്കും അധികുന്ന കഥകളാണ് അപ്പൊ ഭാഗവത മഹാത്മ്യത്തില് ഈ അദ്ധ്യായത്തില് അതിന്റെ കൂട്ടത്തില് തുടർച്ചയായിട്ട് പോകുന്നതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ് എന്ന് എനിക്കും അറിയാം ഹരേ കൃഷ്ണ